ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റാഗി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്താലേ അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ ഓൾറെഡി ഞാൻ റാഗി കൊണ്ടുള്ള അപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് പറഞ്ഞിരുന്ന ഒരു റെസിപ്പിയാണ്. കാണാത്തവർ കാണാൻ മറക്കരുത്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ റാഗി കൊണ്ട് ദോശ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവർ ഒന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്ന റാഗിപ്പൊടിയാണ്, അതുപോലെ തന്നെ വെള്ളം വേണം കേട്ടോ. വെള്ളം നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. ഇതിനകത്തേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. 1.5 കപ്പ് കേട്ടോ, 250 ml കപ്പിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പളവ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബൗൾ എടുക്കുക, അതിൽ ഞാൻ പറയുന്നതെല്ലാം സെയിം രീതിയിൽ ചെയ്യുക. അപ്പോൾ 250 ml കപ്പിന് 1.5 കപ്പ്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം കേട്ടോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണയാണെങ്കിലും മതി കേട്ടോ, സൺഫ്ലവർ ഓയിലാണെങ്കിൽ കൂടുതൽ നല്ലത്, വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ ഇല്ലാതിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ തികച്ചെടുക്കണ്ട, അതിൽ താഴെ മതിയാവും ഉപ്പ് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് റാഗി പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ റാഗി പൗഡറാണ് കേട്ടോ. ഇത് വറുത്ത റാഗിയുടെ പൗഡറാണ്. ഞാൻ നോർമൽ പൗഡർ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയ അളവിലെടുക്കുക. നമ്മൾ എടുക്കുന്ന അളവിൻ്റെ ഒരു ഹാഫ് അളവിലെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ പാക്കറ്റിൽ വാങ്ങിച്ചതാണ്, എലൈറ്റിൻ്റെ റാഗിപ്പൊടിയാണ് കേട്ടോ. അതായത് വറുത്ത റാഗിപ്പൊടിയാണ്, നിങ്ങൾ പാക്കറ്റ് കണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു. ഈ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് വറ്റാനുള്ള ടൈം കൊടുക്കരുത്, ജസ്റ്റ് തിളയ്ക്കുക, അത്രയും ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം, അത്രയേ ഉള്ളൂ. കാരണം വെള്ളത്തിൻ്റെ അളവ് വറ്റി കഴിഞ്ഞാൽ കുറയും, അപ്പോൾ അതിൻ്റെ ശരിക്കും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവില്ല. ജസ്റ്റ് വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ 250 ml കപ്പിന് 1 കപ്പ് റാഗി പൗഡർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. പൗഡർ ആഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത അളവെന്ന് പറയുന്നത് 250 ml കപ്പിന് 1 കപ്പ് റാഗി പൗഡറിന് 1.5 കപ്പാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളം വറ്റരുതെന്ന് പറയുന്നത്. വെള്ളം ഒരുപാട് തിളപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വറ്റും, അപ്പോൾ അളവ് കറക്റ്റ് ആവില്ല. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് അത് മിക്സ് ആവണം, നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നന്നായിട്ട് നമ്മുടെ ആ ഒരു പൊടി ആ വെള്ളത്തിൽ നന്നായിട്ട് മിക്സായി കിട്ടും. ആ സമയമായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഇതൊന്ന് തണുത്ത് കിട്ടണം. തണുത്ത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഒരു ഇളം ചൂടുള്ളപ്പോൾ, നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടായി കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് കുഴച്ചുകൂടെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് മിക്സായിട്ടുണ്ട് കണ്ടോ, മാവൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ മിക്സായി. അപ്പോൾ തന്നെ നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ചൂടേ ഉണ്ടാവും കേട്ടോ. ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കൈകൊണ്ട് നല്ല പോലെ ഇത് ഒന്ന് പ്രസ് ചെയ്ത് ഒരു മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ഒന്ന് കുഴച്ചെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ സ്വല്പം എണ്ണ കയ്യിലൊന്ന് തടവുക, എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി സമയമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അതൊന്ന് സോഫ്റ്റ് ആവണം, അത്രയേ ഉള്ളൂ. കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കുക, അത്രയും ചെയ്താൽ മതി കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, നമുക്കൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി എടുക്കാം. എന്നിട്ട് ഈ സമയത്ത് ഞാൻ ഇഡലിപ്പാത്രത്തിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നൂൽപുട്ടായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ വിശപ്പം പോലെയൊക്കെ ചെയ്യില്ലേ പരത്തിയിട്ട്, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇടിയപ്പമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമ്മൾ നോർമൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഇഡലിപ്പാത്രം വെച്ചിട്ടുണ്ട്, വെള്ളം തിളയ്ക്കാൻ വെച്ചു. ഇനി നമുക്കതിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ നന്നായിട്ട് എണ്ണ തടവണം. എണ്ണ തടവിയതിന് ശേഷമാണ് ഞാനിത് വെച്ചു കൊടുത്തത്. വെള്ളം നന്നായിട്ട് തിളച്ചു, തിളച്ചപ്പോൾ ഇഡലി തട്ട് വെച്ചു കൊടുത്തു, അതിൽ നന്നായിട്ട് എണ്ണ തടവി. ഇനി ഓരോ ഹോൾസിലായിട്ട് നമുക്ക് കുറേശ്ശെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. റാഗിയുടെ ഇടിയപ്പം എന്നല്ല, നോർമൽ ഇടിയപ്പം ചെയ്യുമ്പോഴും ഒക്കെ ഒരു സ്വല്പം തേങ്ങ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മാവ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക്, നമ്മൾ ഇടിയപ്പം വയ്ക്കുന്ന പോലെ തന്നെ ഏറ്റവും താഴെയുള്ള ചെറിയ ഹോളുള്ള അച്ച് തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത്. ഒരുപാട് വലിയ ഹോളുള്ള എടുക്കരുത് കേട്ടോ, കുറച്ച് കട്ടിയായി തോന്നും. അപ്പോൾ ഏറ്റവും ലാസ്റ്റുള്ള നല്ല ചെറിയ അച്ച് നോക്കി എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നല്ല സിലിണ്ടറിക്കൽ ഷേപ്പിലൊക്കെ നമ്മളിതുപോലെ ആക്കി കൊടുക്കാം.
ഇതിനകത്തേക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല ചെറിയ ഹോൾസുള്ള അച്ചെടുക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വലിപ്പം ആവരുത്, വലിപ്പമായി കഴിഞ്ഞാൽ കട്ടി കൂടുതലായി തോന്നും. ഇനി നമുക്ക് ഇത് ഓരോന്നിനകത്തായിട്ട് ഇങ്ങനെ പീച്ചി കൊടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് തന്നെ അതായി കിട്ടും കേട്ടോ. ഒത്തിരി നമുക്ക് റാഗി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ബലം പ്രയോഗിച്ച് അത് ചുറ്റിയെടുക്കണമെന്നൊക്കെ വിചാരിക്കും, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്തം കിട്ടും, കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ ഓൾറെഡി മാവ് വേവിച്ചിട്ടാണ് ഇങ്ങനെ പീച്ചിയെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി, അപ്പം തന്നെ അത് വെന്തം കിട്ടും കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ഇതുപോലെ പീച്ചിയെടുക്കാം. ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ ചെയ്യുന്നത്, തീരെ പരത്തിയിട്ടല്ല ചെയ്യുന്നത്, കുറച്ച് ഇങ്ങനെ പൊങ്ങിയിരിക്കത്തക്ക രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. കാണാനും ഒരു ഭംഗി അത് തന്നെയാണ് കേട്ടോ. ഇടിയപ്പം നോർമൽ അരിപ്പൊടിയുടെ ഇടിയപ്പം ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നല്ല നൂലായിട്ട് കിട്ടണം കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ചെറിയ ഹോളുള്ള അച്ച് തന്നെ എടുക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷുഗർ പേഷ്യൻസിനാണെങ്കിലും അതുപോലെ തന്നെ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി റാഗി കൊണ്ടുള്ള അപ്പം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ റാഗി വെച്ചിട്ട് ദോശ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്, അതെല്ലാം നല്ല ഹെൽത്തി റെസിപ്പീസാണ്. കാണാത്തവർ കാണാൻ മറക്കരുത്. ഇതിനെല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക കേട്ടോ. റാഗിയുടെ അപ്പമൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ പീച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് തട്ടായിട്ട് നമുക്ക് വെക്കാനുണ്ടാവും. ഏകദേശം ഇതെനിക്കൊരു 10 എണ്ണത്തോളം, ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തത്, ഈ ഒരു വലുപ്പത്തിൽ ഒരു 10 ഇടിയപ്പം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇടിയപ്പം കൂടുതൽ വേണ്ടുന്നവർക്ക് നമ്മളെടുക്കുന്ന വെള്ളത്തിൻ്റെയും റാഗി പൗഡറിൻ്റെയും അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ 2 കപ്പാണ് നമ്മൾ റാഗി പൗഡർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെച്ച് വെള്ളമാകുമ്പോൾ 2.5 കപ്പ് വെള്ളം, അത് ശ്രദ്ധിക്കുക. 1 കപ്പിന് 1.5 കപ്പ്, അപ്പോൾ 2 കപ്പിനാകുമ്പോൾ 2.5 കപ്പ് വെള്ളം കേട്ടോ. അങ്ങനെ റാഗി പൗഡറിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും ഉപ്പിൻ്റെ അളവും ഒക്കെ കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് അടച്ച് വയ്ക്കുകയാണ്. ഒന്ന് ഇതായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വയ്ക്കണം, എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി, വെന്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് 1 എണ്ണം എടുത്തൊന്ന് വായിൽ വെച്ച് നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ വെന്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ സമയത്ത് ഇത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് ഒട്ടുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ഒട്ടിപ്പിടിക്കുമോ എന്ന് വിചാരിക്കും, ഒന്നുമില്ല, കുറച്ചൊന്ന് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ ഇഡലിയൊക്കെ എടുക്കുമ്പോൾ ആദ്യം ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഒട്ടുന്ന പോലെ തോന്നില്ലേ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഓരോ നൂലിങ്ങനെ എടുത്തിട്ട് വാല് വെച്ച് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ആ ഒരു പരുവത്തിൽ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചൂടുള്ള സ്റ്റേജിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കുക, തൊടുമ്പോൾ നമുക്കിങ്ങനെ ഒട്ടുന്ന പോലെ തോന്നും, തണുത്ത് കഴിയുമ്പോൾ അത് മാറിക്കോളും. ഇപ്പം കണ്ടോ കയ്യിലൊന്നും ഒട്ടുന്നില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് തണുക്കണം, ജസ്റ്റ് ഒന്ന് വെച്ച് ഒന്ന് തണുത്തിട്ട് വേണം പാത്രത്തിൽ നിന്ന് മാറ്റാൻ കേട്ടോ. അപ്പോൾ ആ തേങ്ങയൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാണാനും നല്ല കളർഫുള്ളാണ്, നല്ല ഭംഗിയാണ് കേട്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇടിയപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് കറി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ടക്കറി ആണെങ്കിലും കിഴങ്ങറി ആണെങ്കിലും കടലക്കറി ആണെങ്കിലും അപ്പോൾ നോൺ വെജ് ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. റാഗിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ഇവിടെ സാധാരണ മക്കളാണെങ്കിൽ റാഗി കൊണ്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കുന്നതല്ല, പക്ഷേ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് പാലും പഞ്ചസാരയാണെങ്കിലും മതി കേട്ടോ, അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കുട്ടികൾക്കൊക്കെ പാലൊഴിച്ച് കൊടുക്കാം, അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിച്ചു തരാം. കണ്ടോ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.